ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ അന്നത്തെ സന്യാസിമാർ പറഞ്ഞു വച്ച പല കാര്യങ്ങളും ശരിയാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുരാതന കാലത്ത് യോഗയൊക്കെ അന്നത്തെ മോഡേൺ സയൻസ് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് യോഗയിലൂടെ മനുഷ്യന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ ഇന്ന് ലോകം മൊത്തം യോഗയെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി കാണുകയും ചെയ്യുന്നുണ്ട്. അത് ആഘോഷിക്കുകയും അത് പിന്തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ശാസ്ത്രലോകത്ത് ഉണ്ടായിരിക്കുകയാണ്. ഒരു ഉപകരണത്തിൻ്റെയും സഹായമില്ലാതെ എത്ര ദൂരെയുമുള്ള രണ്ടു പേർക്ക് തമ്മിൽ ആശയവിനിമയം നടത്താൻ കഴിയുമെന്നുള്ള ഇന്ത്യൻ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറയപ്പെടുന്ന കാര്യങ്ങളോട് സാദൃശ്യമുള്ള ഒരു കണ്ടെത്തലാണിപ്പോൾ ശാസ്ത്രലോകത്ത് നടന്നിരിക്കുന്നത്. കാലിഫോർണിയ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് റം സ്പേസ് എന്ന് പറയുന്നത്. ഈ റം സ്പേസിലെ ഗവേഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് ശാസ്ത്രലോകത്തെ ഒന്നാകെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് വ്യക്തികൾ അവരുടെ സ്വപ്നത്തിലൂടെ ആശയവിനിമയം നടത്തിയെന്നാണ് റം സ്പേസിലെ ഗവേഷകർ അവകാശപ്പെട്ടത്. പ്രത്യേക പരിശീലനം ചെയ്ത രണ്ട് വ്യക്തികൾ, ഈ ലൂസിഡ് ഡ്രീംസ് എന്ന് പറയുന്ന മേഖലയിൽ പരിശീലനം ചെയ്ത രണ്ടുപേരാണ് അവര്. അപ്പോൾ അവര് നടത്തിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള പരീക്ഷണത്തിൽ ഈ രണ്ട് വ്യക്തികളും തമ്മിൽ സ്വപ്നത്തില് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അതായത് വ്യക്തമായും രണ്ടുപേര് സ്വപ്നങ്ങൾ കാണുകയും സന്ദേശങ്ങൾ സ്വപ്നം കാണുന്ന സമയത്ത് പരസ്പരം കൈമാറുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതായത് പുരാതന ഭാരതത്തിൽ പറയുന്ന ആശയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ശാസ്ത്രീയ കണ്ടെത്തലായിട്ടാണ് ഇവര് ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഈ പുരാതന ഭാരതത്തിൽ പറയുന്നത് എന്താണ്? എത്ര ദൂരെ ഇരിക്കുന്ന രണ്ട് യോഗികൾക്കും നേരിൽ കാണാതെയോ അല്ലെങ്കിൽ പരസ്പരം ഉപകരണങ്ങളുടെ സഹായമില്ലാതെയോ ആശയവിനിമയം നടത്താൻ കഴിയുമെന്നാണ്. ആ ആശയം ഭാരതത്തിലെ എല്ലാ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഉണ്ട്. വ്യാസൻ ഈ ഇത്തരത്തിലുള്ള കഴിവ് സഞ്ജയന് കൊടുക്കുന്നു. സഞ്ജയൻ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് കുരുക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കണ്ണു കാണാൻ കഴിയാത്ത ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ യാതൊരു ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ ആശയവിനിമയം നടത്താൻ കഴിയുമെന്നത് ഭാരത ചരിത്രത്തിലും പുരാതനമായ ഗ്രന്ഥങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ ഒരു ആത്മീയതയിലൂടെ നേടിയെടുക്കുന്ന കഴിവ് എത്രത്തോളം സന്യാസിമാർക്ക് ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷെ പലരും അത്തരം കഴിവുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട്. നമ്മുടെ ശ്രീ എമ്മിനെ പോലെയുള്ളവര് ഇത്തരം ആശയവിനിമയ സാധ്യതകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ബോഡി ഒരു സ്ഥലത്തിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ബോഡി യൂസ് ചെയ്തുകൊണ്ട് വേൾഡിൽ എവിടെയും ട്രാവൽ ചെയ്യാനും കേൾക്കാനും കാണാനും ഒക്കെ തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ എമ്മിനെ പോലെയുള്ളവർ കുറച്ചും കൂടി നമുക്ക് വിശ്വസനീയമായ രീതിയിൽ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ചിലര് ഭാവന കലർത്തിയോ തോന്നലുകളോ പോലും പങ്കുവെക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തു നിന്ന് നെല്ലും പതിരും വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ എന്തായാലും പുരാതന ഭാരതത്തിൽ ഇത് നടന്നിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. എന്തായാലും അത്തരത്തിൽ ഈ ഒരു കാര്യത്തെ നമുക്ക് ഇന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ലൂസിഡ് ഡ്രീം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ, അത് നമ്മുടെ പുരാതന ഭാരതത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള അതേ അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ചില ഘട്ടങ്ങളിൽ ഒന്ന് മാത്രമാണ്, ആ ഒരു ആത്മീയതയിലേക്കുള്ള യാത്രയിലെ ഘട്ടങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ലൂസിഡ് ഡ്രീം എന്ന് പറയുന്ന ഒരു സംഭവം. അതെന്താണെന്ന് വെച്ചാൽ, സ്വപ്നം കാണുകയാണെന്ന് നമ്മൾ സ്വപ്നത്തിൽ തന്നെ മനസ്സിലാക്കുന്നതിനെയാണ് ലൂസിഡ് ഡ്രീംസ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മൾ ഈ കാണുന്നത് സ്വപ്നമാണെന്ന്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പരിവർത്തനം വരുത്താനും നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ അതിനെ കാണാനും കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ ലൂസിഡ് ഡ്രീം എന്ന് പറയുന്നത്. മരണപ്പെട്ടു പോയവരെയൊക്കെ നമ്മൾ കാണുക, അതല്ലെങ്കിൽ അസാധാരണകായമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക, ലൂസിഡ് ഡ്രീം സമയത്ത് സ്വപ്നമായിട്ടുള്ള കഥാപാത്രങ്ങൾ, ആഖ്യാനം, പരിസ്ഥിതി എന്നിവയിൽ സ്വപ്നം കാണുന്ന ആൾക്ക് നിയന്ത്രണമുണ്ട്. അതായത് ഇന്നത്തെ വിർച്വൽ റിയാലിറ്റി വേൾഡുമായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. നമ്മൾ നമ്മളെ അവിടെ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് സ്വപ്നത്തിൽ കാണാനും നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വപ്നത്തെ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനെയാണ് ലൂസിഡ് ഡ്രീം എന്ന് ഏറെക്കുറെ നമുക്ക് പറയാം. അതായത് നമ്മൾ പറക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പറക്കുക, ആ പറക്കുന്നത് നമുക്ക് അനുഭവിക്കാനും കൂടി സാധിക്കും ആ സമയത്ത്. പലപ്പോഴും നമ്മളൊരു നോർമൽ സ്വപ്നം കാണുന്നതിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ഇത് സ്വപ്നമാണെന്ന് തിരിച്ചറിയുകയും പിന്നീട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഈ സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ലൂസിഡ് ഡ്രീംസിൽ എക്സ്പീരിയൻസ് ഉള്ള രണ്ടുപേരാണ് ഇപ്പോൾ ഈ പരീക്ഷണത്തിന് വിധേയരായത്. ആ പരീക്ഷണത്തിലൂടെ അവർക്ക് സ്വപ്നം കാണുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കാണാനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. സോ ഇതിൻ്റെ വളരെയധികം ഉയർന്ന തലമാണ് വ്യത്യസ്തമായ രണ്ട് സ്ഥലങ്ങളിലിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ പോലും ഇത്തരത്തിൽ ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കും എന്ന്
നമ്മുടെ പുരാതന ഭാരതത്തിലെ സന്യാസിമാരും മറ്റുമൊക്കെ പറയുന്നത്. നമുക്കറിയാം ഒരുപാട് യോഗികളൊക്കെ അല്ലെങ്കിൽ ധ്യാന നിരതരായിട്ടുള്ള സന്യാസിമാരൊക്കെ നമ്മുടെ ഭാരതത്തിൽ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. നിരന്തര ധ്യാനത്തിലൂടെ അവർ ഇത്തരത്തിൽ കാര്യങ്ങൾ തിരിച്ചറിയുവാനും വിദൂര സ്ഥലങ്ങളിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഇക്കൂട്ടർ വളരെ ഉയർന്ന തലത്തിലുള്ള മനുഷ്യരായിട്ടാണ് കാണപ്പെടുന്നത്. പൊതുവെ അവർ സാധാരണ മനുഷ്യർക്കിടയിൽ നിന്ന് മാറി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അവർ അവരുടേതായ ഒരു ജീവിത ശൈലി പിന്തുടരുന്നവരായിരിക്കും. എന്നാൽ ചിലർ ഒരു ജീവിത ദൗത്യം എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ സാധാരണ മനുഷ്യരെ കൂടി ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് ഇറങ്ങിത്തിരിക്കാറുമുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പല കാര്യങ്ങളും സാധാരണ രീതിയിൽ ഉപകരണങ്ങളിലൂടെയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഒരാളുമായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് ഫോൺ എടുത്ത് അയാളെ വിളിക്കും. നമുക്കൊരു ഗാഡ്ജറ്റിന്റെ സഹായത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഉപകരണത്തിന്റെ സഹായത്തിലൂടെ എളുപ്പത്തിൽ ഇത് സാധിക്കും. നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോണ് വാങ്ങിക്കാം. റീചാർജ് ചെയ്യാൻ പൈസ ഉണ്ടെങ്കിൽ റീചാർജ് ചെയ്യാം. വിളിക്കേണ്ട ആളുടെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് അയാളുമായിട്ട് സംസാരിക്കാം. പക്ഷേ ഈ ആത്മീയതയിലൂടെ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ നേടിയെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ലൂസിഡ് ഡ്രീം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു നമ്മളെ ഇഷ്ടത്തിന് സ്വപ്നം കാണണമെങ്കിൽ അതിന് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ യോഗയാണെങ്കിലും പല യോഗിമാരും വളരെയധികം ടെക്നിക്സുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല രീതിയിലും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് അവരുടെ ശരീരം മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരുപാട് നാളത്തെ പ്രാക്ടീസ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ നമുക്ക് ആത്മീയമായ രീതിയിൽ ഉയർന്ന തലത്തിലേക്ക് എത്തണമെങ്കിലും പ്രാക്ടീസ് ആവശ്യമാണ് എന്ന് തന്നെയാണ് എല്ലാ ആചാര്യന്മാരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതായത് നമ്മളിരുന്ന് വളരെ സമയം ഇതിനുവേണ്ടി മാറ്റിവെക്കുകയും നിസ്വാർത്ഥമായ രീതിയിൽ നമ്മൾ ഇതിനായിട്ട് പരിശ്രമിക്കുകയും ഒരു പക്ഷേ ഗുരുക്കന്മാരുടെ സഹായം തേടുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ആത്മീയതയുടെ ഉന്നതിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പുരാതന ഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള പലതും യാഥാർത്ഥ്യമായിട്ടുള്ളവ തന്നെയാണ്. അതിനെ പിന്നീട് പിൽക്കാലത്ത് പലരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഭാവനയൊക്കെ ചേർത്ത് വളച്ചൊടിച്ചിട്ടുണ്ടാകാം ചില വിഷയങ്ങളിൽ. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയും ആകാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ ഒരു ചരിത്രം നമ്മുടെ ചരിത്രം ചികഞ്ഞു പോയാൽ, ഇപ്പോൾ സ്പേസിനെ കുറിച്ചായിക്കോട്ടെ, മനുഷ്യ ശരീരത്തെക്കുറിച്ചായിക്കോട്ടെ, ജീവജാലങ്ങളെക്കുറിച്ചായിക്കോട്ടെ, വളരെ ഉയർന്ന നോളജ് പുരാതന കാലത്തെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യർക്കുണ്ടായിരുന്നു. ഒരു ഉദാഹരണം എടുത്താൽ ആയുർവേദം തന്നെ എടുക്കാം. എത്രയോ സസ്യങ്ങളെ എത്രയോ നാളത്തെ പരീക്ഷണങ്ങളിലൂടെ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കി പല രോഗങ്ങൾക്കും എതിരായിട്ട് ഫലപ്രദമായിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉപയോഗിച്ചിരുന്നു. മോഡേൺ മെഡിസിനൊക്കെ വരുന്നതിന് മുമ്പ് ആയുർവേദം വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായമായിട്ട് നിലനിന്നിരുന്ന കാലമുണ്ട്. അതോടൊപ്പം തന്നെ അത് കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കപ്പെട്ടില്ല എന്നതാണ് ഒരു പോരായ്മ. അത് മാറ്റി നിർത്തിയാൽ ഒരു കാലത്ത് ഏറ്റവും മികച്ചതായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ഇപ്പം നമ്മളിപ്പോഴും ഈ പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള കാര്യങ്ങൾ എടുത്താൽ അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാം എത്രത്തോളം ഓരോ രംഗത്തും നമ്മുടെ പുരാതന ഭാരതത്തിൽ നമുക്ക് ഉന്നതിയിലെത്താൻ കഴിഞ്ഞു എന്നത്. അതൊരിക്കലും ഇന്നത്തെ മനുഷ്യനേക്കാളും ഉയർന്ന നിലയിലാണെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷെ ഓരോ കാലത്തും മനുഷ്യൻ ഓരോ രീതിയിലാണ് പുരോഗമിച്ചിട്ടുള്ളത്. ഇപ്പോൾ പഴയ കാലത്ത് കല്ലുകൾ കൊണ്ട് അത്ഭുതം തീർക്കാൻ മനുഷ്യർക്ക് കഴിയുമായിരുന്നു. എന്നാൽ ഇന്നത്തെ മനുഷ്യനത് കഴിയില്ല. പുരാതന കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങൾ, അതിലെ കൊത്തുപണികളൊന്നും ഇന്ന് ചിലപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റുന്നവയല്ല. അല്ലെങ്കിൽ ആ ടെക്നിക്ക് നമുക്കിന്ന് അറിയില്ല. കയറുകൾ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള കെട്ടുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കുടുക്കുകൾ ഉണ്ടാക്കാൻ മനുഷ്യർക്ക് പുരാതന കാലത്ത് അറിയുമായിരുന്നു. ഇന്ന് അതൊന്നും എല്ലാവർക്കും അറിയില്ല. അതുപോലെ തടികളിൽ ഒരുപാട് ടെക്നിക്സ് മനുഷ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പണ്ട് ഒത്തിരി നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് അതെല്ലാവർക്കും പറ്റില്ല. എന്നാൽ ഇന്ന് നമുക്കറിയാവുന്ന പലതും പുരാതന കാലത്തുള്ളവർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ ഓരോ രീതിയിലാണ് അവൻ്റെ അറിവ് നേടിയിട്ടുള്ളത്, ഓരോ രംഗത്താണ്. ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നമ്മൾ നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വിവിധ മേഖലകളിൽ നമുക്ക് വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്ന് കാണാം. അതുപോലെയാണ് ആത്മീയതയുടെ കാര്യത്തിലും. ഇവിടെ ആത്മീയതയുടെ കാര്യത്തിൽ വളരെ ഒരു ഉയർന്ന ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാലത്ത് നമുക്ക് അതിന് പ്രചാരം കൂടി വരുന്നതും. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. മനുഷ്യനും പ്രകൃതിയും രണ്ടല്ല, ഒന്നാണ് എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. നമ്മൾ എപ്പോഴൊക്കെ പ്രകൃതി എന്ന് പറയുന്നു അപ്പോഴൊക്കെ അതിൽ മനുഷ്യനുമുണ്ട്. നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്നൊക്കെ പലരും പറയാറുണ്ടല്ലേ. അപ്പോൾ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് പ്രകൃതി എന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള സസ്യങ്ങളും അല്ലെങ്കിൽ ജീവജാലങ്ങളും എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യനുമുണ്ട്. മനുഷ്യൻ കൂടി ഉൾപ്പെടുന്നതാണ് പ്രകൃതി. അപ്പം അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അസാമാന്യം എന്ന് തോന്നുന്ന പലതും ചെയ്യാൻ കഴിയും. പക്ഷെ അതിലേക്കുള്ള വഴി നമുക്കറിയില്ല, ആ ടെക്നിക്സ് നമുക്കറിയില്ല, അതിനായിട്ട് പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറുമല്ല. പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയൂ. അത് ആത്മീയതയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഏതൊരു രംഗത്തിലാണെങ്കിലും ശരി. ഇപ്പോൾ ഡാൻസർമാർ അല്ലെങ്കിൽ പാട്ടുകാർ, അതൊക്കെ അവർ നിരന്തരമായ പ്രാക്ടീസിലൂടെ നേടിയെടുക്കുന്നതാണ്. അതിലേക്ക് അവരെ കൊണ്ടുപോകാൻ നയിക്കാൻ അവർക്ക് ഗുരുക്കന്മാരും ഉണ്ടാകാം. അതുപോലെ തന്നെയാണ് ആത്മീയതയുടെ കാര്യവും.
തീർച്ചയായിട്ടും അതിൽ കുറെ വസ്തുതകളുണ്ട്. ഞാൻ കള്ളനാണയങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവിടെ മുതലെടുപ്പ് നടത്തി പൈസ ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇതിനകത്ത് കുറെ വസ്തുതകളുണ്ട് എന്നത് സത്യം തന്നെയാണ്. നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും നമ്മുടെ ചരിത്രങ്ങൾ കൂടിയാണ് എന്നതാണ് വസ്തുത. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു സയന്റിസ്റ്റുകളുടെ കണ്ടെത്തൽ ഒരുപക്ഷെ ഭാരതീയ ആത്മീയതയിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പായിരിക്കാം. ലൂസിഡ് ഡ്രീം എന്ന അവർ പേര് പറഞ്ഞ് വിളിക്കുന്ന ഈ കാര്യമൊക്കെ നമ്മുടെ ഇവിടത്തെ ആത്മീയതയുടെ ചെറിയ ചില ഭാഗങ്ങൾ മാത്രമാണ്. അതിനും ഏറെ മുകളിലാണ് നമ്മുടെ ഇവിടുത്തെ സന്യാസിമാരുടെയും യോഗികളുടെയും ഒക്കെ ആത്മീയ ശക്തി എന്ന് പറയുന്നത്. അവർക്ക് വളരെയധികം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര കഴിവുകളുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ശ്രീ എമ്മിനെ പോലുള്ളവരുടെ വാക്കുകൾ അവിടെയാണ് കുറച്ചും കൂടി പ്രസക്തമാകുന്നത്. അദ്ദേഹം കുറച്ചും കൂടി ഒരു നോളജുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.